ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റേഷ്യസ് കോർണർ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോറിനൊപ്പം ഒഴിച്ചു കൂട്ടാൻ ഒരു വെള്ളരിക്ക കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് വെള്ളരിക്ക കറി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ഒരു മീഡിയം സൈസ് വെള്ളരിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സ്മോൾ പീസസ്സായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട ഷേപ്പിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. സ്മോൾ പീസസ്സായി കട്ട് ചെയ്ത വെള്ളരിക്ക ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് കീറിയതും പിന്നീട് ഒരു കഷ്ണം ഇഞ്ചി ചിരകിയതും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ വാളൻപുളി ഞാൻ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഒരു പാത്രത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെള്ളരിക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഒരു ടൊമാറ്റോ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് പച്ചമുളക് കീറിയതും ഒരു സ്പൂൺ ഇഞ്ചി ചെറിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളി വെള്ളത്തിട്ടിരുന്നു. അതും കൂടി പിഴിഞ്ഞ് നല്ലപോലെ വെള്ളം ഫിൽട്ടർ ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ തന്നെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇതിൻ്റെ ഒരു മസാല റെഡിയാക്കി എടുക്കാം. ആദ്യം സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചു കൊടുത്തു. ചൂടായതിനു ശേഷം ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നീട് അര സ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നീട് വറ്റൽ മുളകും ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മിക്സി ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന വറ്റൽ മുളകും ഉലുവയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ തന്നെ അരച്ചെടുക്കാം. വറ്റൽ മുളക് ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് പൊടിച്ചെടുത്തതിന് ശേഷം ഒരല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മഷി പോലെ നമുക്ക് അരച്ചെടുക്കാം. ഇതിനു വേണ്ട മസാല ഇവിടെ ഗ്രൈൻഡ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ വേവാൻ വെച്ചിരുന്ന കഷ്ണങ്ങൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഇനി ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ വേവാൻ വെച്ചിരുന്ന വെള്ളരിക്ക ഒരു ട്രാൻസ്പെറൻറ്റ് പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ കുക്കായിട്ടുണ്ട് എന്നാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ ഒരു മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളരിക്ക കുറച്ചും കൂടി കുക്കാവാനുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ മസാല ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് മിക്സി ജാറ് കഴുകിയ വെള്ളമാണ്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം. കറി തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഉള്ളി വറുത്തിടണം. ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചു കൊടുത്ത് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നീട് ഉള്ളിയാണ് ഇട്ടിരിക്കുന്നത്. ഉള്ളി സ്മോൾ പീസസ്സായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. കറിക്ക് നല്ല ടേസ്റ്റ് കൂടാനും നല്ലതാണ്. നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിളയ്ക്കുന്ന കറിയിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നീട് പെട്ടെന്ന് തന്നെ ലിഡ് ക്ലോസ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. വറുത്തിട്ടിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും അതുപോലെ വെളിച്ചെണ്ണയുടെയൊക്കെ ആ ഒരു മണം കറിയിലോട്ട് പിടിക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ വെള്ളരിക്ക ഒഴിച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് മീൻ കറിയുടെ ആ ഒരു ടേസ്റ്റാണ്.
നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.